പാർട്ടിയും നമ്മുടെ തൊഴിലാളി സംഘടനയും മറ്റുള്ളവർക്ക് മാതൃകയാകാൻ നിൽക്കണം. ഈ ആധുനിക കാലത്തിൽ രാഷ്ട്രീയ രംഗത്ത് പഴയ കാലത്തെ പോലെയല്ല, അതിൽ അംഗമായിരിക്കുന്നവർക്ക്, ആ പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നവർക്ക്, ആ പാർട്ടിയെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തെല്ലാം നന്മകൾ ചെയ്യാൻ കഴിയും എന്ന് നോക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കള്ളം പറഞ്ഞും കാപട്യം കാണിച്ചും രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ കഴിയുന്ന ഒരു കാലമല്ല ഇത്. എല്ലാ ശ്രീകണ്ഠനാരേട്ടന്റെ ചാനലിൽ പറയുന്ന പോലെ പൊതുജനം കഴിവയല്ല സാർ എന്ന് മനസ്സിലാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ കഴിയണം. കേരള കോൺഗ്രസിന്റെ മുഖമുദ്ര വായിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം, പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കാൻ വരുമ്പോഴാണ് പലപ്പോഴും നേതാക്കന്മാരോട് ഞാൻ കയർത്ത് സംസാരിക്കേണ്ടി വരുന്നത്. വിഷമം തോന്നാൻ കാര്യമില്ല. ഞാൻ എന്നെ സംബന്ധിച്ച ഒരു വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പറഞ്ഞാ പറഞ്ഞ ഞാൻ മാറി പറയത്തുമില്ല. ഞാൻ നിങ്ങളുടെ ഇവിടെ കേരളത്തിൽ സ്കൂട്ടറിൽ കുഞ്ഞുങ്ങളെ ഇരുത്തിക്കൊണ്ട് പോകുന്നതിന് ഫൈനടിക്കും എന്ന് പറഞ്ഞപ്പോ എതിര് പറഞ്ഞ കേരളത്തിൽ ഒരേ ഒരു രാഷ്ട്രീയക്കാരൻ ഞാൻ മാത്രമേ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാത്തുണ്ട്. ഇന്ന് അന്ന് പലരും എന്നോട് ചോദിച്ചു, ആ മുഖ്യമന്ത്രിക്ക് ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരത്തില്ല. ഞാൻ പറഞ്ഞു എന്താ ദേഷ്യം വരാൻ, സത്യം പറയുമ്പോൾ തന്നെ ദേഷ്യം വരുന്നു. ഇന്നലെ മുഖ്യമന്ത്രി എന്നെ പറഞ്ഞു ഇക്കാര്യത്തിൽ ഇടപെടും, ആ പ്രശ്നം പരിഹരിക്കും, ആശങ്ക വേണ്ട എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നെ പറയുന്നത്. ഞാൻ പറഞ്ഞത് ജനങ്ങളുടെ ശബ്ദമാണ്, ആ ജനങ്ങളുടെ ശബ്ദമാണ് മുഖ്യമന്ത്രി കേട്ടത്. അദ്ദേഹം അതിന് വ്യക്തമായ മറുപടി പറഞ്ഞു, ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആ പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് എനിക്കറിയാം. ഞാൻ നിയമം പഠിച്ചുകൊണ്ടാണ് പറഞ്ഞത്, വെറുതെ പറഞ്ഞതല്ല. ഞാൻ ജനങ്ങളുടെ ഒരു ആശങ്ക, പാവപ്പെട്ടവന്റെ ഒരു ഹാരണക്കാരന്റെ ഒരു ആശങ്ക വെളിപ്പെടുത്തിയപ്പോൾ എന്നോട് പലരും ചോദിച്ചു, ഇതൊക്കെ കേൾക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് ദേഷ്യം വരത്തില്ല. ഞാൻ പറഞ്ഞു സത്യം പറയുമ്പോൾ എന്താ ദേഷ്യം വരുന്നത്? ദേഷ്യമൊന്നും വരത്തില്ല. ദേഷ്യം വന്നില്ലെന്ന് മാത്രമല്ല, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി ഇന്നലെ ഇന്ന് പരിഹാരം നിർദ്ദേശിച്ചു എന്നത് അഭിമാനകരമായ. നമ്മുടെ പാർട്ടി അങ്ങനെയായിരിക്കണം. നമ്മുടെ പാർട്ടി പേടിച്ച് കാലിന്റെ നിയമസഭയിൽ പോയിട്ട് പേടിച്ച് കാലിന്റെ കൈ വെച്ച് പമ്മി ഉന്നയിച്ച് എണീച്ച് വരാനാണോ നിയമസഭയിലേക്ക് എന്നെ പറഞ്ഞു വിട്ടത്? താമസിക്കുന്നു വാഴപ്പാറ, വാഴപ്പാറ ശീവയുടെ വയറിൽ നിന്ന് പഴുപ്പ് ഒഴുകിക്കൊണ്ടിരുന്നപ്പം ഞാൻ പറഞ്ഞപ്പോഴാണ് ചോദിച്ചു മുഖ്യമന്ത്രിക്കും മന്ത്രിക്കും ഒക്കെ ദേഷ്യം വരുന്നത്. പറഞ്ഞു വരട്ടെ, പക്ഷെ കുഴപ്പമില്ലെന്നറിയാം. ഞാൻ ഇവിടെ നിങ്ങൾ അനൗൺസ് ചെയ്ത് എന്താണ്, പത്തനാപുരത്തിന്റെ ശബ്ദം കേരളത്തിന്റെ നിയമസഭയിൽ മുഴങ്ങി കേൾക്കാൻ ഗണേഷ് കുമാർ പോയി സൈഡിൽ ഇരുന്ന് അലവൻസ് മാച്ച് മിണ്ടാവ് മിണ്ടാവ് ഓടട്ടെ എന്നല്ലല്ലോ പറഞ്ഞു. എന്തല്ലോ ഗണേഷ് കുമാറിന്റെ നിയമസഭയിൽ പോകാനും അവിടെ ചെന്ന് മിണ്ടായിരിക്കാനും വോട്ട് ചെയ്യാന്നല്ല പറഞ്ഞത്, ഇവിടുത്തെ ആൾക്കാരുടെ കാര്യം പറയാനാണ് പറഞ്ഞു വിട്ടത്. പറഞ്ഞു തന്നെ ആവണം. അത് പറഞ്ഞു ആരും പിണങ്ങേണ്ട കാര്യമില്ല, പിണങ്ങിയില്ലല്ലോ, ആരും പിണങ്ങിയില്ല. ഇന്ന് ആ സഹോദരി സുഖം പ്രാപിച്ചു, ഡോക്ടർമാർ എല്ലാ പരിശോധനയും പൂർത്തിയാക്കി, അവർക്ക് ഇനി വൈറ്റമിൻ ഗുളിക കഴിച്ചാൽ മതി എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. വൈറ്റമിൻ ഗുളിക കഴിച്ചാൽ മതി, അവർക്ക് ഒരു മാസത്തേക്ക് ഹെവി ആയിട്ടുള്ള ജോലിയൊന്നും ചെയ്യരുത്, വെയിറ്റ് ഒന്നും മരിച്ചു പൊക്കരുത്, നിങ്ങൾക്ക് ജോലിക്ക് പോവാം, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാം, ജീവിതത്തിൽ പുറത്തിറങ്ങി നടക്കാം, ഒരു കുഴപ്പവും ഇല്ല. മാത്രമല്ല അവർ താമസിക്കുന്ന വീടിന് ഒരു കൂര പോലും ഇല്ല. ആ കൂര വെച്ചു കൊടുക്കാനും ആ കെട്ടിടത്തിന് പണി പൂർത്തിയായി കൊടുക്കാനുള്ള സംവിധാനവും ഞാൻ ഒരുക്കിക്കൊണ്ട് ഏതാനും ദിവസങ്ങൾക്ക് അത് നടക്കും. ഈ പറഞ്ഞ പോലെ പൊതുജനം കഴുതയല്ല സാറെന്ന പരിപാടിയിൽ പറയുന്നു, ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു സഹോദരിയുടെ വയറ് ഇതുപോലെ കീറി തുറന്നു വിട്ടു. ഇതേ ഡോക്ടർ ഞാൻ പറഞ്ഞപ്പോ അതിൽ മഹാനാണെന്നാ പറഞ്ഞേ ചില ആളുകള്, മഹാൻ വീണ്ടും തുറന്നു വിട്ടു. കണ്ട് ഞാൻ മൃഗം പറഞ്ഞല്ല, തുറന്നു വിട്ടു. ആ ഭർത്താവും ഭാര്യയും കൂടി പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി 3.5 ലക്ഷം രൂപ ചെലവാക്കിയാണ് അത് ശരിയാക്കിയതെന്നും പറയുന്നു മെഡിക്കൽ കോളേജിൽ. ആ ഡോക്ടർ ശരിയല്ല, ആ ഡോക്ടർ ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ എന്റെ സംഘടനക്കാരിറങ്ങി. ആ ഡോക്ടർ ശരിയല്ലെന്ന് ഇന്നലെ രോഗിയുടെ ഭർത്താവ് പറയുന്നുണ്ട്, അയാൾ ദുഷ്ടനാണ്, അയാൾ തിരിഞ്ഞുപോയി നോക്കിയില്ല. അത് തന്നെയാണ് ശീമ പറഞ്ഞത്, അത്രയേ ശീമ പറഞ്ഞുള്ളൂ. ശീമ വീട്ടിൽ ചെന്ന് 2000 രൂപയും കൊടുത്തു, ഒരു MRI സ്കാനും എടുത്തു. നമ്മള് അനീതിക്കെതിരെ പ്രതികരിക്കുന്നവരാവണം രാഷ്ട്രീയ പ്രവർത്തകർ. അത് സർക്കാരിനെ പ്രതികരിക്കലല്ല, സർക്കാരിനെ നാറ്റിക്കലല്ല, അതിന്റെ അർത്ഥം ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചാൽ അത് കേരള കോൺഗ്രസിന്റെ മുഖമുദ്രയായിരിക്കണം. നമ്മൾ കണ്ടെത്തി എന്ന് വഴക്കുണ്ടാക്കാൻ നടക്കുന്ന വേണം കേരള കോൺഗ്രസ് പ്രവർത്തകരോട് ഞാൻ പറയും, നമ്മൾ അനീതിക്കെതിരെ അന്യായങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവരായി മുന്നോട്ട് പോകണം. നിയമസഭയെ പറയേണ്ട കാര്യം, ഞാൻ പത്രസമ്മേളനം വിളിച്ചു, ചില പത്രക്കാർ കൊടുക്കും, ചിലർ കൊടുക്കത്തില്ല, അവർക്ക് പല ഇഷ്ടങ്ങളും വിരോധങ്ങളും ഉണ്ട്. എന്നെ നിയമസഭയിൽ പറഞ്ഞു വിട്ട ജനങ്ങളാണ്, അവരെ കാര്യം അവിടെ പറഞ്ഞാൽ മാത്രമേ ലോകമറിയൂ, ഭരണകർത്താക്കൾ അറിയൂ. ഞാൻ പത്തനാപുരത്ത് എന്ന് പത്രസമ്മേളനം വിളിച്ചാൽ, അല്ലെങ്കിൽ കൊല്ലത്ത് എന്ന് പ്രശ്നത്തിൽ പത്രസമ്മേളനം വിളിച്ചാൽ, നിയമസഭയിലാകുമ്പോൾ മന്ത്രിമാർ കേട്ടു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേട്ടു, മറ്റ് MLA കേട്ടു, അവരെല്ലാവരും താല്പര്യം കാണിക്കും. അവിടെയാണ് പറയേണ്ടത്, അതുകൊണ്ടാണ് അവിടെ പറയുന്നത്. അവിടെ ചെന്ന് മിണ്ടായിരിക്കുക, ഇയാളെ മന്ത്രിയാക്കും മിണ്ടായിരുന്നാൽ, അങ്ങനെയൊന്നും അങ്ങനെ ഒരു സ്ഥാനമാനങ്ങളും ആഗ്രഹമില്ല, മിണ്ടാവിരുന്നിട്ട് ഒരു സ്ഥാനമാനവും വേണ്ട, പണമിടപാടുകളും പറ്റത്തില്ല. ഈ രണ്ട് കാര്യങ്ങളിൽ എനിക്ക് ഉറച്ച നിലപാടുണ്ട്, യാതൊരുവിധ അഴിമതിയും നമ്മുടെ പാർട്ടിയിൽ നടക്കാൻ പാടില്ല.